അതിരുകൾക്കപ്പുറം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമ, സീരിയൽ, കാർട്ടൂൺ എന്നീ രംഗങ്ങളിൽ അഭിനയം അതിന്റെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അവിടെ ശബ്ദത്തിനുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്രകാരം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ഈ രംഗത്തേക്ക് വരികയും സ്ത്രീകൾ അപൂർവം തന്നെ എന്ന് പറയാവുന്ന തരത്തിൽ പല ഭാഷകളിലുള്ള ഡബ്ബിംഗ് കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് സ്വന്തമായി തന്നെ സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി ഈ രംഗത്തുള്ള പലർക്കും അവസരങ്ങൾ നൽകി ഒരു വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കുന്ന എമി മോഹൻ എന്ന വ്യക്തിയെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മഹാറാണി കൈകേയി, മഹാറാണി കൈകേയി, മഹാറാണി കൈകേയി, ഒരു ശുഭവാർത്ത. ദശരഥ മഹാരാജാവ് യുദ്ധത്തിൽ വിജയം വരിച്ച് വിജയശ്രീലാളിതനായി അയോധ്യയിലേക്ക് ആഗതനായി കൊണ്ടിരിക്കുകയാണ്. ആഗതനായിരുന്നോ? അയാള് പറഞ്ഞത് ശരിയാണ് ഇറകൻ. ഡ്രാഗൺ റൈഡേഴ്സിന്റെ കാലം വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ ശബ്ദം? 1000 വർഷങ്ങളായി നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് കേൾക്കാനല്ലേ ഞാൻ കാത്തിരിക്കുന്നത്. എന്റെ മനസ്സിലുള്ളത് നിനക്കും കണ്ടുപിടിക്കാം. എന്റെ പേര് സഫേറ, നീയാണ് എന്റെ റൈഡർ. കഴിഞ്ഞ 31 വർഷമായി സിനിമ, സീരിയൽ, കാർട്ടൂൺ എന്നീ മേഖലകളിൽ തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച അദൃശ്യമായ ശബ്ദ സാന്നിധ്യം. ഓരോ കഥാപാത്രങ്ങളിലൂടെയും കരുണയും കോപവും ശൃംഗാരവും ഭക്തിയും കലർത്തി അഭിനയം എന്ന കലയെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന എമി മോഹൻ എന്ന ഈ വ്യക്തിത്വം സ്ത്രീകൾ അപൂർവം തന്നെ എന്ന് പറയാവുന്ന വിധത്തിൽ പല ഭാഷകളിലുള്ള ഡബ്ബിംഗ് കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് സ്വന്തമായി സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന പലർക്കും വരുമാന മാർഗം കണ്ടെത്തി കൊടുക്കുക വഴി ഡബ്ബിംഗ് മേഖലയിൽ നിറഞ്ഞ സാന്നിധ്യമായി നിലകൊള്ളുന്നു. പീറ്റർ, അവൾ മലയിൽ നിന്ന് താഴെ വീഴാതെ നോക്കണം കേട്ടോ. മോളെ മലയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നുടട്ടാ, ഞാൻ ജനിച്ചത് മലപ്പുറത്താണ്. എൻ്റെ വിദ്യാഭ്യാസവും മലപ്പുറത്ത് വെച്ചായിരുന്നു. അച്ഛനും അമ്മയ്ക്കും വളരെ പ്രായം ഉള്ളപ്പോഴാണ്, വളരെ പ്രായം ചെന്ന ശേഷമാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ ഓമനക്കുട്ടിയായിരുന്നു. പിന്നെ പാട്ടിൽ എനിക്ക് വളരെ താല്പര്യമുള്ളതുകൊണ്ട് അവിടുത്തെ, ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്നത് ഒരു മിഷണറി, ഒരു യൂറോപ്യൻ മിഷണറിയുടെ അടുത്തായിരുന്നു. ടൈപ്പിംഗ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം അവർ പറഞ്ഞു, ഇങ്ങനെ ചെന്നൈയിലൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് പാട്ടൊക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പാട്ട് പഠിക്കാനാണ് ആക്ച്വലി ചെന്നൈയിലേക്ക് പോയത്. അവിടെ ചെന്നപ്പം ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ ടൈപ്പിങ്ങും ഷോർട്ട് ഹാൻഡും ഒക്കെ ഹയർ പാസ്സായിട്ടുണ്ടായിരുന്നു. അവിടത്തെ സിറ്റുവേഷനൊക്കെ കണ്ടപ്പം പാട്ട് പഠിക്കാൻ ചെന്ന എനിക്ക് വെറും സ്റ്റൈഫൻ്റേ കിട്ടുള്ളൂ. അപ്പം ജോലിയിൽ പ്രവേശിച്ചാൽ എനിക്കൊരു ശമ്പളം കിട്ടുമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ സഹായിക്കാൻ എനിക്ക് പറ്റുമല്ലോ ചെറുപ്പത്തിൽ തന്നെ എന്ന് വെച്ചാൽ, ഞാനൊരു 17 വയസ്സുള്ളപ്പോഴാണ് ചെന്നൈയിൽ പോയത്. അപ്പം ഞാൻ നേരെ പാട്ട് പഠിക്കാതെ ഉഴപ്പി ഇത് സെക്രട്ടേറിയൽ ജോബിനായിട്ട് പോയി. അങ്ങനെ അവിടെ വെച്ചാണ് ഞാൻ ഡബ്ബിംഗ് ഫീൽഡിലേക്ക് ചേർന്നതും എൻ്റെ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയതും. ഞങ്ങളുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു. ഈ മേഖലയിൽ തനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമേകിയത് തൻ്റെ ജീവിത പങ്കാളിയാണെന്ന് പറയുന്നതിനോടൊപ്പം തൻ്റെ സഹപ്രവർത്തകരുടെ സഹകരണവും അവർ കൃതജ്ഞതാപൂർവം സ്മരിക്കുന്നു. ആയിരത്തി 1990 ഞാൻ ഡബ്ബിംഗ് ഫീൽഡിലേക്ക് ചുവടെടുത്ത് വെച്ചത്. അതിനു മുമ്പ് ഞാനൊരു അഡ്വർടൈസിംഗ് ഫീൽഡിൽ, അഡ്വർടൈസിംഗ് കമ്പനിയിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അവർ ഉണ്ടാക്കിയ ആഡ് ഫിലിംസിലും അതുപോലെ 1-മിനിറ്റ് ഫിലിമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർക്ക് തമിഴ് ടു മലയാളം ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷനൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. അതിനവർ വളരെയധികം സഹായിച്ചു. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്ക് എന്തുകൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നുകൂടാ, എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, നിനക്ക് ഇത്രയും കഴിവുണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു പ്രചോദനവും സഹകരണവും കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് കടന്നത്. അതുമാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകരൊക്കെ എന്നെ വളരെയധികം സഹായിച്ചു.
നിറയെ പേർക്ക് ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം അവർക്കൊരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്തതിന് അവരെല്ലാം എന്നോട് വളരെ കൃതാർത്ഥരായിരുന്നു. ഇവളൊരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്. പിന്നെ ഡബ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ഞാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചു ഇവൾക്ക് ഡബ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ സ്വന്തമായിട്ട് കോൺട്രാക്റ്റ് എടുക്കാം. പിന്നെ അവൾക്ക് സ്ക്രിപ്റ്റും പല ഹിന്ദിയിൽ നിന്ന് ട്രാൻസ്ലേഷൻ എഴുതാനും ഇംഗ്ലീഷിൽ നിന്നും മലയാളം തമിഴ് ഇട്ടോ മലയാളം എല്ലാം എഴുതാനുള്ള കഴിവുകളെല്ലാം കണ്ടപ്പോൾ ഡബ്ബിങ് തുടങ്ങാനായി. അങ്ങനെയാണ് ഡബ്ബിങ് ഫീൽഡിൽ വന്ന് ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡിയോ എല്ലാം ഇട്ടതിന് ശേഷം അപ്പോൾ എല്ലാവർക്കും തന്നെ സ്റ്റുഡിയോ പല സിനിമയും എല്ലാം ഡബ്ബിങ്ങും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പല സ്വപ്ന നായികമാരെയും ഭാവതീക്ഷണമായ സ്വര സൗഭഗത്താൽ കൂടുതൽ ശ്രദ്ധേയരാക്കി മാറ്റിയ ഭാഗ്യലക്ഷ്മി, ആനന്ദവല്ലി, ശ്രീജ എന്നിവരെയെല്ലാം വളരെ ആരാധനയോടെ നോക്കിക്കാണുകയാണിവർ. എനിക്ക് ഡബ്ബിംഗ് ഫീൽഡിൽ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് വ്യക്തികൾ എൻ്റെ ആരാധന പത്രങ്ങളാണ്. ഒന്ന് വന്നിട്ട് ശ്രീജ, പിന്നെ ഭാഗ്യലക്ഷ്മി, അതുപോലെ ആനന്ദവല്ലി. പിന്നെ ജെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് ഹരികേശൻ തമ്പി, ഞങ്ങളൊക്കെ ഹരിയേട്ടൻ എന്നാണ് വിളിക്കുക, വളരെ നല്ല ആർട്ടിസ്റ്റാണ്. അവരിൽ നിന്നൊക്കെയാണ് എനിക്ക് ഈ പ്രചോദനം കിട്ടിയത്. പിന്നെ അതുപോലെ അവിടെ നിന്നും ഞാൻ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മുതിർന്നവരോടൊപ്പം തന്നെ കുട്ടികൾക്കും ഈ രംഗത്ത് പരിശീലനം നൽകുകയും ധാരാളം അവസരങ്ങളിലൂടെ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് മലയിലേക്ക് പോകാം. വേഗം വരാം കേട്ടോ. വരൂ, യക്ഷിക്കഥയിലെ നാട്ടിലേക്ക് വരൂ. എ ബി സി ഡി എനിക്ക് ശബ്ദകോലാഹലങ്ങളാണ് ഇഷ്ടം. എന്നെയും കൂടെ കൊണ്ടുപോകണം. ചെന്നൈയിൽ നിന്നും ഇവിടെ വന്നപ്പോൾ കുട്ടികളുടെ വോയിസ് ഡബ് ചെയ്യാൻ എനിക്കിവിടെ ആർട്ടിസ്റ്റിനെ കിട്ടാതെ ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞാനൊരു ഒരു സ്റ്റേൺ സ്റ്റെപ്പ് എടുത്തു. ഓരോ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ പരിശീലിപ്പിച്ചു. അവരൊക്കെ വിവിധ സ്കൂളുകളിലെ കുട്ടികളാണ്. ഓരോരുത്തർക്കും ട്രെയിനിങ് കൊടുത്തു. കാർട്ടൂണിലേക്ക് ഇവരെയൊക്കെ ഞാനിപ്പം ഡബ്ബിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടു വർഷത്തെ പരിചയത്താൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് പഠിച്ചെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് ചിലർക്ക്. എൻ്റെ പേര് ബാബുജി. അഭിനയത്തിലൂടെയാണ് കലാരംഗത്തേക്ക് കടന്നു പോകുന്നത്. ഇപ്പോൾ നാടകങ്ങൾ അഭിനയിക്കുന്നുണ്ട്, ആൽബം, ടെലിഫിലിം എല്ലാം അഭിനയിച്ചിട്ടുണ്ട്. കഥാപ്രസംഗം ചെയ്യാറുണ്ട് വേദികളിൽ, കാതികനാണ്. പിന്നെ 5 വർഷത്തോളമായി ഈ ഡബ്ബിംഗ് മേഖലയിൽ. മാഡത്തിന് പരിചയപ്പെട്ടിട്ട് 2 വർഷമായി. പക്ഷെ മാഡത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ ഡബ്ബിംഗ് മേഖലയിൽ വന്നപ്പോൾ ഒരുപാട് ചേച്ചിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പരിമിതികളുണ്ട് എന്നു തന്നെ പറയാം. അഭിനയിക്കുന്ന വേളകളിൽ അഭിനേതാക്കൾക്ക് ആ അന്തരീക്ഷത്തിൻ്റെ പിന്തുണ വളരെ സഹായകരമാകുമ്പോൾ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് സ്റ്റുഡിയോയിൽ തനിച്ചു നിന്നാണ് ശബ്ദം കൊടുക്കുന്നത്. അടിസ്ഥാനപരമായ കഴിവുകളുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗൗരവമുള്ള ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന ബോധ്യം അവർ പലരിലും ഉണ്ടാക്കിയെടുത്തു. എൻ്റെ പേര് വിനു എന്നാണ്. ഞാൻ പ്രൊഫഷണലായിട്ടല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് എമ്മി മേഡത്തിനെ പരിചയപ്പെടാനുള്ള ചാൻസ് കിട്ടിയത്. അപ്പോൾ അന്നൊക്കെ ഡബ്ബിങ് ശരിക്കും എന്താ പറയുക, എനിക്ക് അന്യമായിരുന്നു. എമ്മി മേഡം ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ പറയുക, വെറുതെ ഒന്ന് ചെയ്തു നോക്കിയെന്നുള്ളൂ. പിന്നെ എമ്മി മേഡത്തിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ പടങ്ങൾക്കും എന്താ കാർട്ടൂണിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
പിന്നെ എമ്മി മേഡത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്താ പറയുക കൂടുതൽ കാര്യങ്ങൾ എമ്മി മേഡത്തിൽ നിന്ന് പഠിക്കാനും ഒക്കെ പറ്റി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളോടൊപ്പം തന്നെ പല ഗായകർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവർ താല്പര്യയായിരുന്നു. എൻ്റെ പേര് അജയ്. എമ്മി മേഡായിട്ട് ഞാൻ 2 വർഷത്തെ പരിചയമുണ്ട്. അപ്പോൾ ഈ ഒരു കാർട്ടൂൺ ഇതിലേക്ക് പാടാൻ വേണ്ടി എന്നെ വിളിച്ചതായിരുന്നു. ഞാൻ വന്ന് അതിൽ 2 ഇതിൻ്റെ ടൈറ്റിലായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ മാഡം ഇങ്ങനെ കുറേ സിംഗേഴ്സിനെ വിളിച്ച് ഇതിനകത്ത് തന്നെ ഒരു കുറേ പേര് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ നല്ലൊരു വരുമാന മാർഗവും പിന്നെ നല്ലൊരു ഓഫറും കൂടിയാണ് ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ. ഡബ്ബിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതെങ്കിലും അവരിലെ ഗായികയെയും ഞങ്ങൾ പരിചയപ്പെട്ടു. മാപ്പിനായി കൈ നീട്ടുന്നു കർത്താവെ കാക്കേണമേ, നിൻ കടൽ കൂപ്പിടുന്നു ദേവാ, നിൻ കടൽ കൂപ്പിടുന്നു. ജീവനുമായതിൻ്റെ മാർഗവും നീയാകുന്നു, സത്യത്തെ കണ്ടുമുട്ടാൻ യേശുവെ നീ തുണയ്ക്ക്. 2-ൽ കൂടുതൽ പേർക്ക് ശബ്ദം കൊടുക്കുക എന്നത് പുതിയ ട്രെൻഡായി മാറിയ ഇക്കാലത്ത് എമ്മി മോഹൻ എന്ന ഈ കലാകാരിയും ആ വഴിയിലൂടെ സഞ്ചരിച്ചു. ഡബ്ബിംഗ് എന്ന് പറയുന്നത് ഒരാൾ ഒരു വോയിസ് കൊടുക്കുന്നത് സാധാരണയാണ്. പക്ഷേ ഇപ്പം ചെന്നൈയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീരിയലൊക്കെ ഡബ് ചെയ്യുമ്പം നമുക്ക് വളരെ തുച്ഛമായ തുകയാണ് തരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കണമെങ്കിൽ നമുക്ക് നിറയെ ആർട്ടിസ്റ്റുകളെ വിളിച്ച് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. അപ്പം ലിമിറ്റഡ് നമ്പർ ഓഫ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ 2-ോ 3-ോ വോയിസൊക്കെ പറയിപ്പിക്കാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പം അതിലൊക്കെ പിടിച്ച് നിൽക്കണമെങ്കിൽ നമുക്ക് 1-2 വോയിസ് പറയാനുള്ള കഴിവ് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിയുടെ വോയിസാന്ന് വെച്ചോളൂ. അച്ഛൻ എന്നെ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞല്ലേ, ഞാൻ അച്ഛനോട് മിണ്ടില്ല, അച്ഛൻ ചീത്ത അച്ഛനാ. ഞാൻ അമ്മയുടെ കൂടെ സർക്കസിന് പോകും, അച്ഛൻ വരണ്ട, അച്ഛൻ പോ, അച്ഛൻ ചീത്ത. ഇത് ഒരു കുട്ടിക്ക് വേണ്ടി ഒരു മോഡലേറ്റ് ചെയ്യുന്നു. ഇതേ സമയം ആ കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, മോനെ നീ എന്താ അച്ഛനോട് പറഞ്ഞത്? വലിയവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ? അച്ഛനോട് ചെന്ന് മാപ്പ് പറ, അല്ലെങ്കിൽ ഞാൻ നിന്നെ സർക്കസിന് കൊണ്ടുപോയില്ല. വാടവിടെ, ഇവിടെ വരാനായിട്ട്. നല്ല കുട്ടിയല്ലേ, അമ്മയുടെ പൊന്നു മോനല്ലേ, വാ മോനെ, അച്ഛനോട് മാപ്പ് പറ. ഇതൊന്നും നിങ്ങളൊക്കെ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് കാതും കേൾക്കണില്ല, കണ്ണും കാണണില്ല. എന്താ ആരാ സർക്കസിന് പോണത്? എന്നെയും കൊണ്ടുപോകാൻ പറ്റുമോ? ഈ കുട്ടികളെ കൊണ്ട് ഞാൻ തോച്ചു. ഇതൊന്ന് ഈ രംഗത്ത് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് മുൻപ് മറ്റു പല മേഖലകളിലും എമ്മി മോഹൻ തൻ്റെ കഴിവുകൾ തെളിയിക്കുകയുണ്ടായി. ഞാൻ മലപ്പുറത്തു നിന്ന് ചെന്നൈയിലേക്ക് പോയത് ക്രിസ്ത്യൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സർവീസ് എന്നൊരു സ്ഥാപനത്തിൽ പാട്ട് പഠിക്കാനാണെന്ന് പറഞ്ഞല്ലോ. അവിടെ ചെന്നപ്പം ഞാൻ പാട്ട് പഠിക്കുന്നത് അവിടെ നിർത്തിയിട്ട് നേരെ ജോലിയിലേക്ക് പ്രവേശിച്ചു. കാരണം എനിക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ വാനമുദം എന്നൊരു പ്രോഗ്രാം, അവർ റേഡിയോ പ്രോഗ്രാം, റിലീജിയസ് പ്രോഗ്രാമാണ്, അത് ശ്രീലങ്ക ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വഴിയായിട്ടാണ് അവർ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആ പ്രോഗ്രാമിൻ്റെ അനൗൺസറായിട്ട് ഒരു 4 കൊല്ലം അവിടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് അതിന് അനൗൺസറായിരുന്നു. ആ സമയത്ത് ഇപ്പം നമ്മുടെ മരിച്ചുപോയ രവീന്ദ്രൻ മാഷ്, പിന്നെ അങ്ങനെ പല സെലിബ്രിറ്റീസുമായിട്ട് എനിക്ക് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് വെച്ച് ഞാൻ അവിടുത്തെ ചെന്നൈയിലെ റേഡിയോ സ്റ്റേഷനിലെ മെമ്പറായി, ആർട്ടിസ്റ്റായി, അവിടുന്ന് പല റേഡിയോ നാടകങ്ങളും ചെയ്തു. ഇതിന് പുറമെ ഞാൻ ഒരു ഹിന്ദു ഡിവോഷണൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നിരുമ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ പ്രഭാഷണം ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു 52 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. 252 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ പ്രോഗ്രാം, അതായത് പിന്നെ ഒരു ഇംഗ്ലീഷ് ടു മലയാളം, അത് 6 വർഷത്തോളം ഞാൻ സ്ക്രിപ്റ്റ് എഴുതി.
സ്ക്രിപ്റ്റ് എഴുതി അതിപ്പോൾ അവർ റീടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് ഇരിക്കാൻ വേണ്ടി ഭ്രമുണ്ടാക്കിയതാ. ഉയരത്തില് പറക്കും, പേടിക്കില്ലല്ലോ. നിന്റെ പുറത്തിരിക്കുമ്പോ എത്ര ഉയരത്തിലായാലും ഞാൻ ഭയപ്പെടില്ല. അതെയോ? ഞാൻ പിന്നെ സിംഗപ്പൂർ ടി വിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ടു തമിഴ് കാർട്ടൂൺസ് ചെയ്തിട്ടുണ്ട്. നിന്റെ ധൈര്യത്തെ ഞാൻ പ്രശംസിക്കുന്നു. പിന്നെ നിറയെ ജിംഗിൾസ് ചെയ്തിട്ടുണ്ട്, ജിംഗിൾസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ജിംഗിൾസ് ഇത് ഡബ് ചെയ്യും പാടുമ്പോൾ ഞാൻ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇമാൻ സാറിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ എനിക്ക് ധാരാളം ഞാൻ പോയി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിറയെ ആഡ്സ് പറഞ്ഞിട്ടുണ്ട്, നിറയെ ആഡ്സ്. അതിന് നല്ല സ്കോപ്പായിരുന്നു ചെന്നൈയിൽ. ഇംഗ്ലീഷ് പിന്നെ കോമൻട്രി പറയാനും ഇംഗ്ലീഷ് അനൗൺസ്മെൻറ്റ് പറയാനും സിനിമയിലേക്ക് ആദ്യമായിട്ട് എന്നെ വിളിച്ചത് ഫ്ലൈറ്റ് അനൗൺസ്മെൻറ്റ്, പിന്നെ റെയിൽവേ അനൗൺസ്മെൻറ്റ് ഇതൊക്കെ കൊടുക്കാനാണ് എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് വിളിച്ചത്. തൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത സംഭവത്തെക്കുറിച്ച് അവർ വാചാലയാവുകയാണ്. കെ പി ഉമ്മർ സാറ്, പിന്നെ മീനച്ചേച്ചി, പിന്നെ അടൂർ ബാസി ഇവരുടെ കൂടിയൊക്കെ അവരുടെയൊക്കെ മകളുടെ ശബ്ദം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു ഒരു സംഭവമാണ്. കാരണം അത്രയും വലിയ ആൾക്കാരുടെ കൂടിയൊക്കെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാമായണം എന്ന് പറഞ്ഞൊരു സീരിയലാണ്. അത് ഒറിജിനൽ ഹിന്ദിയായിരുന്നു. 300 എപ്പിസോഡ്സ് ചെയ്തു. അത് സോങ് ബേസ്ഡ് ഒരു പ്രോഗ്രാമായിരുന്നു. 300-ൽ 200 എണ്ണത്തിലും നമ്മൾ ഉണ്ണിമനോൻ സാറാണ് പാടിയിരിക്കുന്നത്. അതല്ലാതെ ഈ രാമായണത്തിൻ്റെ കാര്യം പറയുമ്പം ഒരു കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതായത് രാമായണത്തിന് എനിക്ക് പിന്നെ അവർ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തിട്ട് അന്ന് ഞങ്ങൾ ടൈറ്റിൽ സോങ് എടുക്കുകയാണ്. ടൈറ്റിൽ സോങ് എടുക്കേണ്ടത് ഫിക്സ് ചെയ്ത ഡേറ്റ് ശരിക്കും എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ്. എനിക്ക് ഒന്നും പറയാൻ പറ്റൂല, കാരണം അവരൊക്കെ ബോംബെയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അവരോട് ഡേറ്റ് മാറ്റി വെക്കാൻ പറയാൻ എനിക്ക് പറ്റും, അവർക്ക് വലിയ വലിയ ആൾക്കാരല്ലേ. അങ്ങനെ ഞാൻ ശരി എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനേ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ എനിക്ക് പകരം ഒരാളവിടെ വെച്ച് ഞാൻ സ്ക്രിപ്റ്റൊക്കെ എഴുതി കൊടുത്ത് അയാളോടൊന്ന് സോങ് സൂപ്പർവൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് 1500 സംശയം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. വിളിച്ച് വിളിച്ചില്ല, എനിക്ക് അങ്ങോട്ട് ബി പി കയറിയിട്ട് ഞാൻ പോയി അങ്ങോട്ട് ഇരുന്നു. എനിക്ക് ഒന്നും വയ്യ, ഞാൻ കല്യാണത്തിനും ഇല്ല ഒന്നുമില്ല എന്ന്. അപ്പോഴേക്കും എല്ലാവരും വിഷമിച്ചു. മോൻ പറഞ്ഞു അമ്മയില്ലാണ്ട് ഞാൻ കല്യാണത്തിന് ഞാൻ പോവില്ല, എനിക്ക് കല്യാണമേ വേണ്ടെന്ന്. അങ്ങനെ ആകെ ഒരു പരവശം, എല്ലാവരും വല്ലാതെ അന്ന് വിഷമിച്ചു. പിന്നെ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് നിന്ന് മൊബൈൽ വാങ്ങി വെച്ച് സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി നിനക്ക് ഈ കോള് വരുമ്പോഴല്ലേ നിനക്ക് ഈ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. ഡബ്ബിംഗ് രംഗത്ത് വന്ന മാറ്റത്തെക്കുറിച്ചും അവർക്ക് പറയാനുണ്ട്. ഞാൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യാൻ ആരംഭിച്ച സമയത്ത് ഇന്നത്തെ പോലെയല്ല, ഇങ്ങനെ ഓരോ ആർട്ടിസ്റ്റ് വന്ന് അവരുടെ സമയത്തിന് ഡബ് ചെയ്ത് പോവുക അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. അവർ ഒരു ലൂപ്പ് ഇടും, ആ ലൂപ്പിൽ എത്ര ആർട്ടിസ്റ്റ് ഉണ്ട് അത്രയും വോയിസ് കൊടുക്കുന്നവർ അവിടെ ഉണ്ടായിരിക്കണം. അതിലും എല്ലാവരും പറയണം ഈ ഒരു ലൂപ്പ് കഴിയുന്നവരെയുള്ള ആർട്ടിസ്റ്റുകൾ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള ഡയലോഗ് കൃത്യമായി പറഞ്ഞെങ്കിൽ മാത്രമേ ഡയറക്ടർ ഓക്കെ എന്ന് പറയുള്ളൂ. വല്ലാത്തൊരു സംഭവമായിരുന്നു അത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഇപ്പോഴിങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. ഓരോരുത്തർക്ക് വരാം, അവരവരുടെ ഡബ് ചെയ്തിട്ട് അവരവർക്ക് പോകാം എന്നുള്ളത്. ഞാനൊരു ക്രിസ്തീയ ഭക്തി ഗാനം എൻ്റെ ഒരു സബോർഡിനേറ്റിൻ്റെ കൂടെ ചേർന്നിട്ട് ഞങ്ങൾ രവി എന്ന് പറയുന്ന ഒരാളുടെ കൂടെ കൂടിയിട്ട് ക്രിസ്തീയ ഭക്തി ഗാനം ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പണ്ടത്തെ ഒരു ഫേമസ് തമിഴ് ആർട്ടിസ്റ്റായിരുന്നു ജയചിത്ര. ആ ജയചിത്ര എന്നെ വിളിച്ചിട്ട് അവർക്കൊരു 10 പാട്ട് എഴുതി കൊടുക്കണം, അവരുടെ മകൻ ഒരു പിന്നെ മ്യൂസിക് ഡയറക്ടർ
ആക്ടർ ആവാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. അവൻ ആ മ്യൂസിക്കിനെ കുറിച്ചുള്ള എല്ലാം പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവൻ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി നാല് ലാംഗ്വേജിൽ ഒരു ആൽബം ഇറക്കുന്നുണ്ട്. അതിനുവേണ്ടി പാട്ട് എഴുതി തരണം, സൂപ്പർവൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 10 പാട്ട് ഞാൻ എഴുതി കൊടുത്തു. അത് ഞാൻ സൂപ്പർവൈസ് ചെയ്തു. അതെനിക്കൊരു നല്ല അനുഭവമാണ്. ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരാനും സ്വന്തം വീട്ടിൽ തന്നെ സ്റ്റുഡിയോ തുടങ്ങിയതിനു പിന്നിലും ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഞാൻ ഇവിടെ വരാൻ കാരണം ചെന്നൈയിലെ ആർട്ടിസ്റ്റുകളുടെ കുറവുണ്ടായിരുന്നു. മിക്കവാറും അവിടെ പ്രോഗ്രാംസൊക്കെ ഇപ്പം നടക്കാതെ വന്നപ്പോൾ എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോയി. തിരുവനന്തപുരം, എറണാകുളം, അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗത്തേക്ക് പോയി. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയ പ്രോഗ്രാമിന് ചെന്നൈയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അവരുടെ കൺവെയൻസും അതും ഇതൊക്കെ കഴിയുമ്പോഴേക്കും അവർക്ക് കിട്ടുന്ന തുക വളരെ തുച്ഛമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ശരി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നത്. ഇപ്പം ഇവിടെ വന്നപ്പം അവിടെ നിന്നുള്ള ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ ട്രെയിനിലെ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും ബസ്സിൽ വരാം. അത് വളരെ എളുപ്പമാണ്. രാവിലെ വന്ന് ഡബ്ബിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവർ വൈകുന്നേരം തിരിച്ചു പോകും. മറ്റത് അങ്ങനെയല്ല. അവിടെ വരുമ്പോൾ അവർ അവിടെ